ഹലോ, ഞാൻ അഡ്വക്കേറ്റ് എബി മാത്യൂസ്, ഒരു ഡൈവോഴ്സ് സ്പെഷ്യലിസ്റ്റ് ആണ്. എഞ്ചലിന്റെയും റോഷന്റെയും കല്യാണത്തിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 6 മന്ത്സ്. ആ 6 മന്ത്സ് അല്ലേ. ഓക്കെ, ഡൈവേഴ്സിനെ പറ്റി ആലോചിക്കാൻ മാത്രമുള്ള സമയമൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നാലും ഏഞ്ചലിന്റെ ഫാദറിനെ എനിക്കറിയാം, അപ്പോ നിങ്ങളുടെ പ്രശ്നം ഒന്ന് രമ്യമായി പരിഹരിക്കാലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സെഷൻ അറേഞ്ച് ചെയ്യാന്ന് വെച്ചത്. നിങ്ങൾ ഇതൊരു ജസ്റ്റ് ഒരു ജനറൽ കൗൺസിലിംഗ് ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അപ്പൊ എന്തായാലും നമുക്ക് ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തുടങ്ങാം. എന്ത് പറയുന്നു ഏഞ്ചൽ? അല്ല, ഞാൻ ഈ ദൈവത്തിലൊന്നും വിശ്വസിക്കാത്ത ആളാണ്, അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാറൊന്നുമില്ല. മനോഷ, ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് കണ്ടടിച്ചിരുന്നാ മതി, അത്രക്കൊക്കെ ഉള്ളൂ, ഒറ്റ നിമിഷം. കണ്ടടിച്ചു. ആ ഓക്കെ, അപ്പൊ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. എന്താണ് പ്രശ്നം എന്ന് പറയൂ. ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ, അപ്പൊ എന്തായാലും ഏഞ്ചൽ തന്നെ പറഞ്ഞു തുടങ്ങിക്കോളൂ. അല്ല, അത് എടുത്ത റൂളാണ്, ലേഡീസ് ഫസ്റ്റ്, ഞങ്ങൾ ബോയ്സ് എന്താ ഫസ്റ്റ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞോളാം. അതിനെന്താ റോഷ? റോഷൻ പറഞ്ഞോളൂ. സാർ, ഞങ്ങളൊരു അറേഞ്ച് മാരേജ് ആണ് സാർ. എനിക്ക് അറേഞ്ച് മാരേജിനോടൊന്നും തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു പെൺകുട്ടിയെ അഞ്ചു മിനിറ്റ് പരിചയത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം ഉറപ്പിക്കാന്ന് പറഞ്ഞ ആ പരിപാടി നിർത്തുന്ന സമയം കഴിഞ്ഞു. ഹലോ, പറയണേട്ടതൊന്നും എനിക്ക് എന്തോ വലിയ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാന്ന്. ഞാനും എന്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചു അവരൊരു നല്ലൊരാളെ കണ്ടുപിടിച്ചോണ്ട് വരുമല്ലോ കല്യാണം കഴിക്കാനായിട്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാനും കിട്ടിയത്. അതെ, നിങ്ങള് പരസ്പരം അങ്ങടും ഇങ്ങടും കിടന്ന് വഴക്കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് സംഭവം മനസ്സിലാവില്ല. പിന്നെ റോഷ, ഈ അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടല്ലോ, അത് ഒരു രീതിയിൽ നോക്കിയാൽ വളരെ നല്ല കാര്യം തന്നെയാ. എല്ലാവർക്കും അവരവരുടെ പങ്കാളിയെ സ്വയം കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള പലർക്കും ഈ അറേഞ്ച്ഡ് മാരേജ് മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെ ഒരു നിവൃത്തിയടിപ്പെട്ട് പോയ ആളാണ് ഞാൻ. അപ്പൊ സാർ, എന്റെ കാര്യം ആലോചിക്കേ, ഇയാളെ കുറിച്ചിട്ട് മാട്രിമോണി സൈറ്റിൽ എഴുതിയത് അപ്പാടെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇയാളെ കല്യാണം അയച്ചത്. ഇപ്പൊ മനസ്സിലായി അവർക്ക് കളത്തറായിരുന്നത്. എന്താണ് തുറന്നോ? നെവർ ഡ്രിങ്ക്സ്, നെവർ സ്മോക്സ്, അതൊക്കെയല്ലേ മാട്രിമോണി സൈറ്റിൽ എഴുതിയിരുന്നത്. എന്നിട്ടോ മാട്രിമോണിയിൽ ആരെങ്കിലും സത്യങ്ങളൊന്നും വിളിച്ചു പറയൊന്നുമില്ല, അത് മനസ്സിലാക്കാൻ കുറച്ച് കോമൺ സെൻസ് മതി. അതെങ്ങനെയാണ്? അതില്ലല്ലോ. ശരിയാ, ബോധം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ കേട്ടില്ല. അതെ, നിങ്ങളിങ്ങനെ പരസ്പരം വഴക്കിട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലാവില്ല. പിന്നെ ഏതൊരു സാധാരണ കുടുംബത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളും തന്നെ ഇവിടെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഊതി വീർപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തല്ലേ, സാധാരണ കുടുംബത്തിലുള്ള പൊരുത്തക്കേടുകളാണെങ്കിൽ പോട്ടെ നോക്കാനോ? ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. പിന്നെ എന്താ റോഷ, നിങ്ങൾ എന്നാ കാര്യം പറ. ഞാൻ പറയാം, ഇവരുടെ പേരിൽ മാത്രം ഏഞ്ചൽ എന്നുള്ളൂ, സ്വഭാവത്തിലില്ല. ഒരു ഭാര്യ ചെയ്യുന്ന ബേസിക് കാര്യങ്ങൾ പോലും ഇവള് ചെയ്യുന്നില്ല. എന്താണോ ഈ ബേസിക് കാര്യങ്ങൾ? എനിക്ക് രാവിലെ എഴുന്നേറ്റാൽ ഒരു ബെഡ് കോഫി മസ്റ്റാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവള് പൂർക്കം വലിച്ചാണെന്ന് ഓർമ്മന്നാണ്. പിന്നെ വേറെ നിവൃത്തിയില്ല, ഞാൻ തന്നെ പോയി എനിക്ക് വേണ്ട ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കും. എനിക്ക് ചായ കുടിക്കണം തോന്നുമ്പോ ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കുടിക്കാറ്. എനിക്കിതുവരെ ആരും ഒന്നും ഉണ്ടാക്കി തന്നിട്ടൊന്നുമില്ല. എന്നിട്ട് ഞാൻ അവിടെ കംപ്ലൈന്റ് പറഞ്ഞു. കാലമൊക്കെ ഒരുപാട് മാറിപ്പോയില്ലേ റോഷ, ഈ ചായയൊക്കെ ഒരു മാറ്റർ ആണോ? സാറിന് അത് പറഞ്ഞ മനസ്സിലാവത്തോണ്ടാണ്. ഈ കല്യാണത്തിന് മുമ്പ് വരെ എന്റെ അമ്മ ഞാൻ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് ചായയോ കാപ്പി ഇട്ട് കൊടുത്ത് അങ്ങനെ വളർന്നവനാണ് ഞാൻ. ആ അമ്മ പറഞ്ഞാ മതിയല്ലോ, എല്ലാം വളർന്നു വെച്ചു കൊടുത്തിട്ടാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതിപ്പോ അടുക്കളയിലായാലും ശരി, ബെഡിലായാലും ശരി. നീ ഇപ്പൊ എന്താണ് ബെഡിന്റെ കാര്യമൊക്കെ പറയുന്നത്? എനിക്കെന്താ പറയാൻ പാടില്ലേ? എന്നൊരു അന്വേഷിച്ചതായിട്ട് കാണണ്ട, നിങ്ങക്ക് എന്തൊക്കെ തുറന്നു പറയാലും അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, അതൊക്കെ കൂടിയാണ് ഈ സെഷൻ. ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങള് ഡിസ്കസ് ചെയ്തെറിച്ചു. ശരി ശരി, ഓക്കെ ഓക്കെ, അതൊക്കെ ഉണ്ട്. ഏഞ്ചലിന് എന്താണ് റോഷനെ പറ്റിയുള്ള ഒരു കംപ്ലൈന്റ്? റോഷന്റെ സ്വഭാവം എന്താണെന്നറിയോ സാറേ? താൻ പറയുന്നത് മാത്രമാണ് ശരി, അത് ബാക്കിയുള്ളവരൊക്കെ അങ്ങ് വിശ്വസിക്കണം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആണുങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ, പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല.
ആം എൻ MBA ഗ്രാജുവേറ്റ്. എനിക്ക് സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവും. അത് കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ ആരുടെ മുമ്പിൽ അടിയറ വെക്കാനൊന്നും എന്നെ കിട്ടില്ല. ഈ MBA ഭാഗത്തൊന്നും കൂടുതൽ പറയുന്നു വേണ്ട. മാഡം ഒരു ഓൺലൈൻ ജ്വല്ലറി ബിസിനസ് തുടങ്ങിയിട്ട് എന്തായി, ഇട്ട പൈസയൊക്കെ ഗോപിയായില്ലേ? അതെ, ഒരു ബിസിനസ് ആകുമ്പോൾ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അങ്ങനെ തളർന്നിരിക്കുമ്പോ ഭാര്യക്ക് വേണ്ടത് സ്വന്തം ഭർത്താവിന്റെ സപ്പോർട്ടാണ്. ഇതിപ്പം മാറി നിന്ന് കളിയാക്കാനും കുത്തി വയ്ക്കാനും അല്ലാണ്ട് റോഷൻ എന്റെ എന്തെങ്കിലും കാര്യത്തിന് എപ്പോഴെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പറ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരേ വീട്ടിൽ രണ്ട് റൂമിലിരുന്ന് നമുക്ക് ഇന്ന് സംസാരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എനിക്കറിയാം ഭാര്യ എന്ന നിലയിൽ എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്, അത് ക്ഷമിക്കേണ്ടത് പക്ഷെ റോഷനാണ്. എനിക്ക് ഇതിന് മുമ്പ് ഭാര്യയുടെ ജീവിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല, സോ തെറ്റുകൾ പറ്റാം. അല്ല റോഷൻ, കുറ്റം എന്റെയാണ്. ഞാൻ ഇതൊക്കെ നേരത്തെ മുന്നേ പറയണമായിരുന്നു റോഷനോട്. ഇതിപ്പം ഈ വക്കീലിന്റെ മുമ്പിൽ വേണ്ടി വന്നു എല്ലാം തുറന്നു പറയാനായിട്ട്. എന്താ റോഷ പറയാനല്ലേ? എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ നിങ്ങൾ കല്യാണത്തിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് വഴക്കൂടിയത് എന്ത് വിഷയത്തിന്റെ പേരിലാണെന്നോ എന്തിനാണെന്നോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ഏഞ്ചലിന്റെ ഓർമ്മയുണ്ടോ? ഇല്ല. ശരി, അപ്പോ നിങ്ങളുടെ ഫസ്റ്റ് കിസ് എവിടെ വെച്ചായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? ഏഞ്ചലിനും ഓർമ്മയുണ്ട് അല്ലേ? അതായത് ഇങ്ങനെ കുറച്ച് നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത പോലെ തന്നെയാണ് നിങ്ങളുടെ ഈ വഴക്കിനൊക്കെ കാരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരുപാട് നിമിഷങ്ങളുണ്ട്, അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം നിങ്ങളുടെ ജീവിതം. ഞങ്ങൾക്കോ പുറത്തുനിന്നുള്ള ആർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ജീവിതം ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ നിങ്ങൾ തോറ്റു കൊടുത്താലോ സന്തോഷമായി അടിപൊളിയായി സ്നേഹിച്ചങ്ങ് കാണിച്ചു കൊടുക്കണമല്ല കണ്ട് പഠിക്കുമാര്. എന്താ നിങ്ങളെ കൊണ്ടത് പറ്റില്ല? ഏ പറ പറ്റോ അല്ലേ? ആ അപ്പൊ അത്രേ ഉള്ളു കാര്യം. അപ്പൊ നിങ്ങൾ രണ്ടും കൂടി ഒരു ചേക്കാനും കൊടുത്തേ കൊടുക്കേ. ആ അത്രേ ഉള്ളു കാര്യം. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം ഏറെക്കുറെ കുഴപ്പമില്ലാതെയൊക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പോവാണ്. ഏ ഇനിയും എന്നെ ഈ ഇങ്ങോട്ടേക്ക് വലിക്കരുത്. ഓക്കെ, അപ്പൊ ഞാനെന്നാ പോകട്ടെ. ഓക്കെ, അല്ല താങ്ക് യു ഒന്നും വേണ്ട. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം മാത്രം എനിക്ക് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങോട്ടേക്ക് എന്നെ വലിക്കരുത്. ഓക്കെ, അപ്പൊ ശരി എന്നാ. ഓക്കെ, യെസ് ഹലോ പറയൂ. എന്തിനുമൊടിഞ്ഞ അഭിനയമാണ് നിന്റെ. ഒരു ഡിഗ്രി പോലും പാസ്സാവാത്ത നിനക്ക് ഞാൻ കാരണം ഒരു വക്കീലായിട്ടെങ്കിലും അഭിനയിക്കാൻ പറ്റിയില്ലേ? ഹലോ, എന്നെ പുച്ഛിക്കൊന്നും വേണ്ട. ദാറ്റ്സ് ഓൾ യുവർ ഓണർ എന്നൊരു ഷോർട്ട് ഫിലിമേ യൂട്യൂബിൽ മോളിൽ പോയി കണ്ടു. അതിൽ ഞാൻ വക്കീലായിട്ട് അഭിനയിച്ചേക്കണം. അതിൽ എന്റെ ക്യാരക്ടറിന്റെ പേരായി അഡ്വക്കേറ്റ് അല്ലേ? അല്ല, എന്റെ ഭർത്താവ് യൂട്യൂബിൽ പോയി ഷോർട്ട് ഫിലിം കാണുന്നില്ലല്ലോ അല്ലേ? ഏ പുള്ളിക്ക് ആ ശീലമൊന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. നീ പൊളിയല്ലടാ. ആ ഓ, നീന്തെല്ലാം കഴിയുമ്പോ എന്റെ അടുത്ത് ഇതേ പറഞ്ഞു എനിക്കറിയാം. അല്ല ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും തനിക്ക് ഇഷ്ടമായിട്ട് തന്നെയാണോ? പിന്നല്ലാണ്ട് രണ്ടു മാസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബെഡ്റൂമിലായിട്ടാണ് കഴിയണത്. അപ്പൊ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡിവോഴ്സിൽ അവസാനിക്കുള്ളൂ എന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ചുമ്മാ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് നിന്നെ കൊണ്ടും ഇങ്ങോട്ട് നാടകം കൽപ്പിച്ച് എന്റെ മനസ്സിലുള്ള ദേഷ്യവും ആമർഷവും ഒക്കെ പറഞ്ഞു തരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായ സത്യം പറഞ്ഞത്. കൊള്ളാം കൊള്ളാം, ഐഡിയ കൊള്ളാം. എന്തായാലും നമ്മള് വേഗം പോയിട്ട് ഭർത്താവിന് ചായ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഡൈവോഴ്സ് എന്നും പറഞ്ഞു വരും. ശരി, അപ്പൊ ഞാൻ കട്ട് ചെയ്യാം. ഓക്കെ ശരി ശരി. ഓക്കെ Thank you.